ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് കപ്പയും മീൻകറിയുമായാലോ. അപ്പോൾ നമുക്ക് കപ്പ പൊളിച്ചു തുടങ്ങാം. അപ്പോൾ കപ്പ കുഞ്ഞായിട്ട് അരിഞ്ഞ ശേഷം നല്ല കഴുകി വൃത്തിയാക്കി അടുപ്പിലെ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇടുകയാണ്. ആവശ്യമുള്ള ഉപ്പ്, മഞ്ഞപ്പൊടി ഇതിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി വെച്ചതിന് ശേഷം അടുപ്പിൽ വേവാൻ നമ്മൾ അടച്ചു വയ്ക്കുക. നല്ല തിളയ്ക്കാൻ സമയം നോക്കി ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങ, കോക്കനട്ട് നമുക്ക് തിരുങ്ങി വെക്കാം. ഇതില്ലാതെ ബാക്കി സാധനങ്ങൾ വേണ്ട ഇൻഗ്രീഡിയൻ്റായ കപ്പ അങ്ങനെ വെന്തിരിക്കുകയാണ്, അടച്ചിട്ടിരിക്കുന്നു. അടച്ചു വെച്ച് കഴിഞ്ഞു ഈ തേങ്ങയും കടുക്, ഉപ്പ്, മഞ്ഞപ്പൊടി, കൊച്ചുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, കുഞ്ഞരിഞ്ഞ പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ടതുണ്ട്. ആ ഗൈസ്, അപ്പം നമുക്ക് കപ്പയിലേക്കുള്ള മസാല കൂട്ട് റെഡിയാക്കാം. നമ്മൾ തിരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയും വെളുത്തുള്ളിയും കറിവേപ്പയെല്ലാം ഒന്ന് നല്ലതായിട്ട് അരച്ചെടുക്കുക. അപ്പം തവ ചൂടായിരിക്കുന്നു, അതിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് താളിക്കാനുള്ള ഐറ്റങ്ങളൊക്കെ അതിലിടാം. എന്നാൽ താളിച്ചതിന് ശേഷം നമുക്ക് കപ്പയുടെ മസാല കൂട്ട് കപ്പയിലേക്ക് ഇടാം. അത് കഴിഞ്ഞ് താളിച്ച മസാല കൂട്ടും കപ്പയിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അതപ്പോൾ നമ്മുടെ കപ്പ പുഴുക്ക് റെഡി ആയിരിക്കുകയാണ്. ഹാ ഗൈസ്, അപ്പോൾ നമ്മൾ മേടിച്ച ചാളകൾ കഴുകി വൃത്തിയാക്കി നല്ല വരതിന് ശേഷം അതിനാവശ്യമായ ഇൻഗ്രീഡിയൻ്റ് എടുത്തു വയ്ക്കുക. ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഉലുവ, കറിവേപ്പില, ഇഞ്ചി കൊത്തിയരിഞ്ഞത്. അപ്പം നമ്മുടെ ചട്ടി, ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് കടു, ഉലുവ, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ അരിഞ്ഞ പിന്നീട് ഇഞ്ചി കൊത്തിയരിഞ്ഞത്, കറിവേപ്പില എന്നിവ എണ്ണ ചൂടായ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കുക. അത് ഇളക്കുക. ഉള്ളി പെട്ടെന്ന് റെഡ് കളർ ആകുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പോട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം നല്ല റെഡ് കളർ ഉള്ളിയും മസാല റെഡ് കളറായതിന് ശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി എന്നിവ ഏകദേശം ഇട്ട് കൊടുത്ത് നല്ലതായി ഇളക്കുക. മസാല നല്ലതായി മുരിഞ്ഞതിന് ശേഷം അതിലേക്ക് പുളിവെള്ളം, കുടംപുളി നമ്മൾ വെള്ളത്തിട്ട് വെച്ചിരിക്കുന്നത് അതിട്ട് കൊടുക്കുക. നല്ലതായി ഇളക്കുക. ഇട്ടതിന് ശേഷം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലതായി തിളച്ച് വരുന്ന സമയം അതിലേക്ക് നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചാളയെ ഇട്ട് കൊടുക്കുക. വേവുന്നതിനായി കുറച്ച് നേരം അടച്ച് വെച്ച് റെഡി ആയിരിക്കുകയാണ് നമ്മുടെ ചാളക്കറിയും കപ്പയും റെഡി. താങ്ക് ഫോർ വാച്ചിങ്. അപ്പം ലൈക്ക് സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ സ്ഥിരമായുള്ള വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ.